ഫാഷൻ കൊണ്ട് പെരുന്തൽമണ്ണിയുടെ ഹൃദയം കവർന്ന KMT സിൽക്സ് ഇനി പുതിയ രൂപത്തിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവിച്ചറിയാൻ ഏവർക്കും KMT സിൽക്സിലേക്ക് സ്വാഗതം. KMT സിൽക്സ് പെരുന്തൽമണ്ണ കോട്ടക്കൽ. നിർധനരായ കോവിഡ് രോഗികൾക്ക് ISS സ്കൂളിന്റെ സ്നേഹത്തിന്റെ കരങ്ങൾ. പെരുന്തൽമണ്ണ നഗരസഭയുടെ കോവിഡ് ഡൊമിസിലിയറി കെയർ സെന്റർ ISS സ്കൂളിലാണ് സജ്ജമാക്കിയത്. കോവിഡ് രോഗികൾക്ക് താമസിക്കാനിടവും എല്ലാ ദിവസവും ഭക്ഷണവും നൽകുന്ന ISS സ്കൂൾ മാനേജ്മെന്റും ജീവനക്കാരും ഈ കോവിഡ് കാലത്ത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഏറ്റവും വലിയ മാതൃകയായി. സ്വന്തം വീടുകളിൽ കഴിയാൻ സൗകര്യമില്ലാത്ത കോവിഡ് ബാധിച്ച പാവപ്പെട്ട രോഗികൾക്ക് പെരുന്തൽമണ്ണ ISS സ്കൂൾ മാനേജ്മെന്റും ജീവനക്കാരും തുണയായി. പെരുന്തൽമണ്ണ നഗരസഭയിലെ നിർധനരായ കോവിഡ് രോഗികളെ താമസിപ്പിക്കുന്നതിന് ISS സ്കൂളിന്റെ മനോഹരമായ ക്യാമ്പസ് അടങ്ങുന്ന കെട്ടിടം വിട്ടു നൽകി. നഗരസഭയുടെ ഡൊമിസിലിയറി കെയർ സെന്റർ ISS സ്കൂളിൽ പ്രവർത്തിച്ചു വരികയാണ്. കോവിഡ് രോഗികൾക്ക് താമസിക്കാൻ ഒരിടം മാത്രമല്ല ഇവിടെ ഒരുക്കിയത്. ഇവരുടെ ഭക്ഷണവും ISS സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും ജീവനക്കാരും ഏറ്റെടുത്തിട്ടുണ്ട്. ദിവസവും 3 നേരവും രോഗികൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. സ്കൂളിന്റെ അടുക്കളയിൽ സ്വന്തമായി പാകം ചെയ്താണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ISS സ്കൂൾ സെക്രട്ടറി AV റഫീഖ്, കോളേജ് സെക്രട്ടറി KP ഉമർ, കോർഡിനേറ്റർ KP അബ്ദുറഹ്മാൻ, എക്സിക്യൂട്ടീവ് അംഗം CH അഷ്റഫ് എന്നിവരാണ് ഭക്ഷണ വിതരണത്തിനും മറ്റും നേതൃത്വം നൽകുന്നത്. സ്നേഹത്തിന്റെ കരങ്ങളിൽ ഈ സേവന പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ടു പോവുകയാണ്. കോവിഡിന്റെ രണ്ടാം വരവില് നഗരസഭ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കെട്ടിടം അനുവദിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ കെട്ടിടം അനുവദിച്ചു. അപ്പൊ ആ സമയത്താണ് ഏകദേശം 30 രോഗികൾ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പം 30 രോഗികൾക്ക് 3 പ്രാവശ്യം അവർ ഭക്ഷണം എത്തിക്കുമ്പോൾ ഏകദേശം 90 പ്രാവശ്യം ഇവരെ വീട്ടുകാർ ഇവിടെ വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ വ്യാപനം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നഗരസഭയുമായി നമ്മൾ ISS മാനേജ്മെൻറ്റ് കൂടി ആലോചിച്ച് ആ ഭക്ഷണം ISS കമ്മിറ്റി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത്. അപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്താനായിട്ട് നമ്മളെ കമ്മിറ്റിയിൽപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർമാർ സ്കൂൾ കോളേജ് BEd കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരുമായി കൂടിയാലോചന നടത്തിയ സമയത്ത് മുഴുവൻ ചെലവും 5 നേരം നല്ല ഭക്ഷണം കൊടുക്കാം എന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം 5 ദിവസത്തോളമായി യാതൊരു പരാതിയില്ലാതെ നല്ല വൃത്തിയുള്ള അടുക്കളയിൽ പാകം ചെയ്ത നല്ല ഭക്ഷണമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. കോവിഡ് രോഗികളെ പാർപ്പിക്കുന്നതിന് ഡൊമിസിലറി കെയർ സെന്റർ സജ്ജമാക്കാൻ നഗരസഭ ആവശ്യപ്പെട്ടപ്പോൾ സേവന തൽപരതയോടെ ISS സ്കൂൾ സ്വീകരിക്കുകയായിരുന്നു. സുമനസോടെയാണ് ഈ ദൗത്യം ISS സ്കൂൾ ഏറ്റെടുത്തതെന്ന് നഗരസഭാ ചെയർമാൻ PShaji പറഞ്ഞു. ആദ്യ ഘട്ടത്തിൽ തന്നെ DCC ആയി ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് അറിയിച്ച് നഗരസഭയെ അറിയിച്ചത് ISS സ്കൂൾ മാനേജ്മെൻറ്റും അവരുടെ കമ്മിറ്റിയാണ്. വളരെ സ്വാഗതാർഹമായ ഒരു സമീപനമാണ് ISSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി പെരുന്തൽമണ്ണ നഗരസഭ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ തുടക്കത്തിൽ തന്നെ DCC ആരംഭിച്ചു. ആ DCCയുടെ പിന്നെ അഡ്മിഷൻ ഏകദേശം 50 ആളുകളായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇവിടെ 50 ആളുകളെ ആദ്യഘട്ടത്തിൽ താമസിപ്പിക്കാൻ പറ്റാവുന്ന സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഈ DCCയിലേക്ക് ഭക്ഷണം അതൊരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്രശ്നമായി നിന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഇതേപോലെ തന്നെ നമ്മൾ ഈ പ്രശ്നം പറയുകയും അത് വളരെ സ്വാഗതാർഹമായി വളരെ സമന്വസോടുകൂടി ISS മാനേജ്മെൻറ്റ് അവരുടെ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും ഇന്നത് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് 3 നേരവും ഇവിടുത്തെ ആളുകൾക്ക് കോവിഡ് ബാധിതർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നന്ദി ISS മാനേജ്മെൻറ്റിനോട്. DCC തുടങ്ങിയ ദിവസങ്ങളിൽ രോഗികളുടെ വീട്ടിൽ നിന്നും സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നുമെല്ലാമാണ് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. ഇത് സമ്പർക്കത്തിനും രോഗവ്യാപനത്തിനും ഇടയാക്കിയേക്കുമെന്ന മുൻകരുതലിന്റെ ഭാഗമായി സ്കൂൾ കിച്ചണിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സേവന സന്നദ്ധരായി RRT വോളണ്ടിയർമാരും രംഗത്തുണ്ട്. DCC സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും നൽകാൻ ISS കൂട്ടായ്മ സന്നദ്ധരാണ്. ISS മാനേജ്മെന്റ് അംഗങ്ങളും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ISSന്റെ തുടക്കത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പദ്ധതി ഇട്ട മുതൽക്ക് തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഒന്നിക്കാനുണ്ട്. ഗ്രൂപ്പ് ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തിനോ ഒരു ധൈര്യം വരും. ആ ധൈര്യമാണ് സത്യത്തിൽ ഇതിൻ്റെ ഭാവിയിലും ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളിടത്ത് ഒരു ധൈര്യം കൂടുതൽ കിട്ടുന്നത്. എന്താ വെച്ചാൽ
നമ്മളിപ്പ ഇതുവരെ എന്തു ചെയ്തു അത് ഐഎസ്എസ് ഫാമിലി അറിഞ്ഞ വളരെ വലുതാണ് അതിനെ ഒന്നും കൂടി അവരോടൊക്കെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് പിന്നെ തുടരെ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അത് പരിഹരിക്കാനുള്ള ഒരു വഴി നമ്മളെ മുന്നിലുണ്ട് എന്ന് പടച്ചമ്പരാൻ തന്നെ എന്തോ ഒരു ധൈര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് തുടരാൻ കഴിയും എന്നൊരു ധൈര്യമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുകയാണ് എന്തായാലും അത് നടത്താൻ കഴിയും അത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു എന്തോ ഐഎസ്എസ് ഫാമിലിയുടെ ഐഎസ്എസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ആ സപ്പോർട്ടും അവരുടെ ആ ഏകോപനത്തിൽ നിന്നും കിട്ടുന്ന ഒരു ധൈര്യമാണ് അത് നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ഉത്സാഹത്തോടെയാണ് ഡിസിസിയുടെ പ്രവർത്തനവുമായി സഹകരിക്കുന്നത് രോഗികൾക്ക് മരുന്നും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുന്നതിന് നഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് കോവിഡ് അതിതീവ്രമായി പടരുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐഎസ്എസ് സ്കൂൾ നൽകുന്ന സഹകരണത്തെ കരുതലിന്റെ വലിയ കരങ്ങളായാണ് നഗരസഭ കാണുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ ഡിസിസി ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത സമയത്ത് തന്നെ ഐഎസ്എസ് മാനേജ്മെന്റ് കമ്മിറ്റി മുന്നോട്ട് വരികയും ഇവിടെ വരുന്ന ഓരോ കോവിഡ് രോഗികൾക്കും എല്ലാ വിധത്തിലുള്ള അവരുടെ വീട്ടിലെങ്ങനെയാണോ അവർ കഴിയുന്നത് ആ രീതിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് ഇവിടെ ഈ ഐഎസ്എസ് മാനേജ്മെന്റ് കമ്മിറ്റി ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതിന് അവർക്ക് എല്ലാവിധ ഭാഗങ്ങളും അതേപോലെ തന്നെ ഇനിയും അവർക്ക് ഇവിടെ ഏകദേശം 45 പേര് ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരാനുള്ളവർക്ക് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ അവർക്ക് എല്ലാവിധ ചെയ്തു കൊടുക്കാൻ അവർ അറിയിച്ചിട്ടുണ്ട് അതിനെ എല്ലാവരുടെ രീതിയിലും അവരെ അഭിനന്ദിച്ചുകൊണ്ട് നഗരസഭയിൽ ഡി സി സി സെൻ്റർ ജില്ലാ കളക്ടർ അനുവദിച്ച എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇതുപോലെ സെൻ്ററുകൾ അനുവദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പകച്ചു നിൽക്കുന്ന സമയത്താണ് ഇത് എവിടെ അനുവദിക്കും എന്നുള്ള ഒരു ആരാണ് ഇതിന് അനുസരിച്ചൊരു കെട്ടിടവും വിട്ടുതരിക എന്നുള്ള ഒരു ഭയത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് മുനിസിപ്പൽ ജനപ്രതിനിധികളായ ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെടെ പ്രത്യേകിച്ച് ഇങ്ങനൊരു പകർച്ചവ്യാധിയായ സാഹചര്യത്തിൽ ആരും ആരും അവരവരുടെ സ്ഥാപനങ്ങൾ വിട്ടുതരാൻ മടിച്ചു നിൽക്കുന്ന സമയത്താണ് ഐ എസ് എസിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അവർ സ്വയം ഇങ്ങോട്ട് പിന്നെ വന്ന് പറയുകയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നിങ്ങൾക്ക് പിന്നെ വിട്ടു നൽകാമെന്ന് പറയുകയും ഞങ്ങൾ പിന്നെ ജനപ്രതിനിധികളും സെക്രട്ടറിയും ഇവിടെ ഇവരുടെ കമ്മിറ്റിയുമായി ഒരു ജോയിൻറ്റ് മീറ്റിംഗ് നടത്തുകയും ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇത് വിട്ടുകിട്ടിയത് തന്നെ വലിയ ഒരു പിന്നെ ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായി കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ വരുന്ന അന്തേവാസികൾക്ക് രോഗം ബാധിച്ചു വരുന്ന ആളുകളുടെ മുഴുവൻ ചിലവും ഭക്ഷണ ചിലവുകളും മുഴുവൻ ഏത് സമയത്താണെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണം ഫുള്ളായിട്ട് ഏത് കാലത്ത് ഈ പിന്നെ ആണെങ്കിലും ഞങ്ങൾ മുഴുവനായും ഞങ്ങളത് വഹിച്ചോളാം എന്നും കൂടി അവരിങ്ങോട്ട് പറയുകയും ചെയ്ത ആ ഒരു സാഹചര്യം ഇപ്പോൾ 50 കോവിഡ് രോഗികൾ ഐ എസ് എസ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഡി സി സിയിൽ താമസിക്കുന്നുണ്ട് ഇതിനകം 16 പേർ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങി